എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഒരു മാജിക് ലിക്വിഡിനെ കുറിച്ചാണ്. ഫെറോ ഫ്ലൂയിഡ് എന്നാണ് ഈ ലിക്വിഡിന്റെ പേര്. ഇതിനെക്കുറിച്ചുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. അപ്സ്റ്റോർസ് എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര്. ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ രത്തൻ ടാറ്റേനെ പോലുള്ള പല പ്രമുഖരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും. അതായത് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈസ വെച്ച് നമുക്ക് പൈസ ഉണ്ടാക്കുന്ന ഒരു ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ട്രേഡിംഗ് നമുക്ക് പഠിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾ കയറി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ അപ്സ്റ്റോക്സ് നമ്മുടെ ഡിമാൻഡ് അക്കൗണ്ടിലേക്ക് ഒരു 500 രൂപ ഇട്ട് തരും. അതുപോലെ തന്നെ നമുക്ക് 28,000 രൂപയുടെ ഒരു ഫ്രീ അഡ്വൈസ് സർവീസ് അവർ തരുന്നുണ്ട് നമുക്ക് ട്രേഡിങ്ങിനെ കുറിച്ച് പഠിക്കാനായിട്ട്. പിന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് പാൻ കാർഡ് നിർബന്ധമാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ മാജിക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഫെറോ ഫ്ലൂയിഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡാണ്. ഇതിപ്പോൾ ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ ഇത്ര സാധനത്തിന് ഏകദേശം 2,000 രൂപയുടെ അടുത്ത് വില വന്നിട്ടുണ്ട്. നല്ല വില വരുന്ന ലിക്വിഡാണ്. അപ്പൊ നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ മാജിക് ലിക്വിഡ് നമ്മൾ പാത്രത്തിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മുടെ ഫെറോ ഫ്ലൂയിഡ്. ഇനിയിപ്പോ നമ്മൾ ചെയ്യാൻ പോണത് ഇതിൽ നിന്നൊരു ജീവിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ റെഡി, ഒരാൾ വന്നിരിക്കുന്നുണ്ട് ഇവിടെ. അയ്യോ, ഇനിയിപ്പോ നമ്മള് ഇവനെ നമ്മുടെ കമാൻഡുകൾക്ക് അനുസരിച്ച് നീക്കാൻ പോവാണ്. ബാക്ക്വേർഡ്, ഫോർവേർഡ്, ലെഫ്റ്റ്, റൈറ്റ്, ബാക്ക്, സ്ലീപ്പ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു മാജിക്കിന്റെ ബാക്കിലുള്ള ട്രിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു മാജിക്കിന്റെ ബാക്കിലുള്ള ട്രിക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു മാഗ്നറ്റ് ആണ്. ഇത് നിയോഡിയം മാഗ്നറ്റ് ആണ്, മോൺസ്റ്റർ മാഗ്നറ്റ് എന്നും പറയും. അപ്പോൾ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെറോ ഫ്ലൂറൈഡ് വെച്ച് തന്ന ടേബിളിൻ്റെ അടിയിൽ നമ്മൾ ഈ മാഗ്നറ്റ് പ്ലേസ് ചെയ്തായിരുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കണ്ട നമ്മുടെ ഫെറോ ഫ്ലൂറൈഡ് കൊണ്ടുവരുമ്പോൾ കണ്ട നമുക്കവിടെ കാണാൻ പറ്റും അവിടെ നേരത്തെ കണ്ട ഒരു സംഭവം ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അകത്തി പിടിക്കുമ്പോൾ വലിയ വലിയ പീക്കുകളായിരിക്കും. നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ പീക്കിൻ്റെ വലിപ്പം കുറഞ്ഞ് നല്ല സ്ട്രോങ് ആവും. അകത്തുമ്പോൾ കണ്ട വലിയ പീക്ക്, അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ചെറിയ പീക്കിന്. ഇപ്പോൾ കണ്ട മാഗ്നറ്റ് ചാടി പിടിച്ചു കഴിഞ്ഞപ്പോൾ ശരിക്കും ആ ഒരു മാഗ്നറ്റിൻ്റെ ഷേപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ഇത്തിരി ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലത്ത് വെച്ച് ചെയ്യാണ്. കറക്റ്റ് ആ പീക്കൊക്കെ വരുന്ന നമുക്ക് നല്ല രീതിക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ മാഗ്നറ്റ് ശരിക്കും അടുത്ത് വയ്ക്കുമ്പോൾ പീക്കളുടെ വലിപ്പം കുറയും. നമ്മൾ അതിൽ തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ലൈമി ഫീലാണ്. നമ്മുടെ കൈയൊക്കെ പെട്ടെന്ന് പിളിപിളി പോകുന്ന ഇങ്ങനെ തെന്നി പോകുന്ന പോലെയാണ്. ഇതിപ്പോൾ തൊടാനൊക്കെ നല്ല രസമാണ്, അതായത് കണ്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ അടുത്തൊരു എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ മാഗ്നറ്റിൻ്റെ മുകളിൽ നമ്മളൊരു കുപ്പിയുടെ അടപ്പം വെച്ചു. അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു നട്ടും വെച്ചു. ഇത്തിരി വലിപ്പമുള്ള ഒരു നട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഫെറോ ഫ്ലൂയിഡ് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മളൊരു സിറിഞ്ച് വെച്ചിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത് ആ ഒരു നീഡിലിൽ കൂടി ഒഴിക്കുമ്പോൾ നല്ല ഒരു ഡിസൈൻ അവിടെ ഫോം ആവും നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നല്ലൊരു കൈതച്ചക്ക വരുന്ന പോലെ ഇങ്ങനെ പൊന്തി പൊന്തി വരുന്നുണ്ട് നമ്മുടെ ഡിസൈൻ. അപ്പോൾ നമ്മുടെ കാറ്റൊക്കെ ചെറുതായിട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വരുന്ന പീക്കൊക്കെ, അതായത് ആ ഒരു ഡിസൈനൊക്കെ പയ്യെ പയ്യെ നല്ല സ്മൂത്തായിട്ട് കിടന്ന് കറങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എത്രത്തോളം ഒഴിച്ചു കൊടുക്കുന്നോ അതിനനുസരിച്ച് ഓരോ ഡിസൈൻസും അതുപോലെ ആ ഒരു പീക്കിൻ്റെയൊക്കെ വലിപ്പമൊക്കെ കൂടുന്ന നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ആ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ പതിയെ അത് കറങ്ങുന്നത് കാണാൻ പറ്റും. അതുപോലെ ആ ഒരു ഡിസൈൻസ് അവിടെ ഫോം ചെയ്തിരിക്കുന്ന ഡിസൈൻസൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് കാണുന്ന ഒരു സുഖം നമുക്ക് ക്യാമറയിൽ കിട്ടുന്നില്ല എന്നാണ് നമുക്ക് പറയാൻ പറ്റും. കാരണം ഞാനിത് ചെയ്തായിരുന്നപ്പോൾ എനിക്ക് വന്ന ഒരു എക്സൈറ്റ്മെൻറ്റ് ആ ഒരു ലെവലിലായിരുന്നു. കാരണം ഇതിങ്ങനെ പയ്യെ കിടന്ന് കറങ്ങുന്നതും ആ ഒരു ബ്ലാക്ക് ഒരു ഒരു പ്രത്യേക ഒരു ഫിനിഷിംഗ് ആയിരുന്നു. ആ ഒരു പീക്കിനൊക്കെ നല്ലൊരു ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ വെക്കുന്ന ആ ഒരു ഒബ്ജക്റ്റിനനുസരിച്ച് വരുന്ന ഡിസൈനൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ കൈയ്യൊണ്ട് തട്ടിവിട്ടപ്പോൾ ഇത് കറങ്ങുന്നത് കണ്ടോ, എന്ത് രസമായിട്ടാണ് കറങ്ങുന്നതെന്ന് നോക്കി. ഇതുപോലെ നമ്മൾ വേറെ വേറെ ഒബ്ജക്റ്റുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ വേറെ ഡിസൈൻസ് കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫെറോ ഫ്ലൂയിഡിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വളരെ സിമ്പിളാണ്. അതായത് ഇംഗ്ലീഷുകാർ ഇതിനെ മാജിക് ഫ്ലൂയിഡ് എന്ന് വരെ വിളിക്കും. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും നാനോ സ്കെയിലുള്ള മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത്. അത് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഡിസൈൻസ് ആണ്. നല്ല ഇങ്ങനെ മുള്ളു പോലേക്ക് ഇരിക്കുന്നത് നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാണ്. ക്യാമറയിൽ അത്രയ്ക്ക് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. 2,000 രൂപ വരുന്നുണ്ട് ആ ഒരു ചെറിയ ബോട്ടിലിൽ വരുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മുടെ ലബോറട്ടറി യൂസിനും കാര്യങ്ങൾക്കും അതുപോലെ ഫണ്ണിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ട്രേഡിംഗ് ആപ്ലിക്കേഷൻ അപ്സ്റ്റോക്സിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.